ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ഹൽവയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ഹൽവ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹൽവയാണ്. പിന്നെ അതുമാത്രമല്ല, സാധാരണ നമ്മൾ ഈ ഹൽവയൊക്കെ ചെയ്യുമ്പോൾ തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഹൽവ നമ്മൾ ചെയ്തെടുക്കുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ്. ഇവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് ഒന്നര മണിക്കൂറോളം നല്ല തിളച്ച വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ടെടുക്കണം. ഇപ്പോൾ നുറുക്ക് ഗോതമ്പ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ നുറുക്ക് ഗോതമ്പ് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി അരയ്ക്കുന്നതിന് മുന്നേ ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ അരച്ചെടുക്കണം. എത്രത്തോളം പറ്റുമോ അത്രത്തോളം നന്നായിട്ട് അരയ്ക്കുക. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പ്രാവശ്യം മാത്രമേ അരിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല കട്ടിയായിട്ടുള്ള ആ ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ പാല് നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കട്ടിയായിട്ടുള്ള പാലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു മുക്കാൽ കപ്പ് സാധാരണ പശുവും പാലാണ്. അപ്പോൾ അങ്ങനെയല്ല തേങ്ങാപ്പാൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ സാധാരണ പാല് തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഒരു കപ്പ് സാധാരണ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഹൽവയ്ക്ക് വേണ്ടുന്ന കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ഐറ്റവും കൂടെ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടുന്ന കരിപ്പെട്ടി നമുക്ക് ഉരുക്കിയെടുക്കണം. അപ്പോൾ ശർക്കര വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. 450 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കരിപ്പെട്ടി എല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ പാല് നന്നായിട്ട് കുറുക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് ഇതുപോലുള്ള നോൺ സ്റ്റിക്ക് പാൻ, അതായത് പെട്ടെന്ന് അടുക്കി പിടിക്കാത്ത പാത്രത്തിൽ ഇതുപോലെ ഹൽവ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം. അപ്പോൾ കൈ എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. അപ്പോൾ കൈ എടുക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് ആ ഒരു കരിപ്പെട്ടി നമ്മൾ ഉരുക്കി വെച്ചല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കരുത്, ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കാരണം കരിപ്പെട്ടിയിലൊക്കെ ചെറിയൊരു മണ്ണും ചെറിയ വേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ അരിച്ച് ചേർക്കുമ്പോഴത്തേക്കും അതൊന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഹൽവയാവും എന്ന് പറയുന്നില്ല, കാരണം ഏകദേശം ഒരു 15 മിനിറ്റോളം എടുക്കും ഹൽവ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കുറുകി കിട്ടാനായിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്, ഒരുപാട് പേർക്ക് വിഷസ് പറയാനുണ്ട്. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഒരു സ്പെഷ്യൽ ഹായ്, വിഷസ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരുടെ പേരും ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഏലക്ക നന്നായിട്ട് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഏലക്ക നമ്മൾ പഞ്ചസാരയുടെ കൂടെ പൊടിച്ചതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഓരോ ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നെയ്യാണെങ്കിലും വെളിച്ചെണ്ണയാണെങ്കിലും ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ കുറുക്കിയെടുക്കരുത്. അപ്പോൾ അല്പം അല്പമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഹൽവ കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യുവാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇതൊരു ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരുപാട് സമയം എടുക്കും ഇതൊന്ന് കുറുകി കിട്ടാനായിട്ട്. അപ്പോൾ ഒന്ന് കുറുകി ഇതുപോലൊന്നായതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, കാരണം പെട്ടെന്ന് ഇത് കുറുകിയും കിട്ടും, ഇങ്ങനെ അടുക്കി പിടിക്കും, അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നോൺ സ്റ്റിക്ക് ഇതുപോലത്തെ എന്തെങ്കിലും സോസ് പാൻ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഇതുപോലെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് എന്ത് നട്ട്സ് ആണോ നമ്മുടെ കയ്യിലുള്ളത് അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഓപ്ഷനിലാണ്. അപ്പോൾ നട്ട്സിന് പകരം കിസ്മിസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ വെളുത്ത എള്ള്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത നെയ്യൊക്കെ ഇതുപോലെ തെളിഞ്ഞ് വരണം, അതായത് നന്നായിട്ട് കുറുകിയിട്ട് ഇങ്ങനെ അതിൻ്റെ ഫ്രണ്ടിൽ, ആ ഒരു ഹൽവയുടെ ഫ്രണ്ടിലായിട്ട് കാണണം. അതാണ് ഈ ഒരു ഹൽവയുടെ കുറുകിയ ഒരു കറക്റ്റ് പരുവം എന്ന് പറഞ്ഞാൽ.
അപ്പോൾ ഇങ്ങനെ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കുറുക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്യാനെടുത്ത ആ ഒരു കണ്ടെയ്നറിലും ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആ ഒരു നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കൂട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുത്ത് സെറ്റാവാനായിട്ടൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട, ഇതൊന്ന് സെറ്റായി കിട്ടാനായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്ക് സെറ്റാകാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ഹൽവയാണ്. അപ്പോൾ എന്തായാലും കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത്ര നല്ല അടിപൊളിയായിട്ട് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒന്നും തന്നെ ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.